ഉമ്മണി നീ എന്നെ ഒന്ന് സഹായിക്കണം. അതെന്താ എന്നെ വിശ്വാസമല്ലേ? ഇല്ല തമ്പുരാ ഇല്ല. അയ്യോ എന്നെ തമ്പുരാനൊന്ന് വിളിക്കരുത്, എനിക്ക് നൊമ്പരമാ. കൊള്ളാം, കണ്ണപ്പനുണ്ണി തമ്പുരാന്റെ ഉത്തരത്തോഴൻ തങ്കക്കുട എവിടെ കിടക്കുന്നു, ഈ ഉമ്മണി എവിടെ കിടക്കുന്നു? നീ എവിടാ കിടക്കുന്നേ? നിങ്ങളെല്ലാം വലിയവരാ, എനിക്ക് എന്തെങ്കിലും വന്നുപോയാ ഒരപ്പറിയെ കിടക്കാനും കുഞ്ഞിനെ പോളെ ഒഴുക്കാന്ന് എന്നെ കൊണ്ടു വയ്യ. അപ്പോ പുടമുറി കഴിയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? പുടമുറി കഴിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരത്തില്ല. അയ്യോ അതെന്താ? എനിക്ക് എനിക്ക് അത് പേടിയാ. ആര വരുന്നു? ദൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയെ കാണാനെത്തി. പേര് ചന്തു. കടത്തനാട്ടിൽ കൊടിപുത്തി വാഴുന്ന മാമംഗലം പുന്നി എന്ന പെണ്ണിനോടും ദുർഗാദാസ് എന്ന മറവനോടും അംഗം കുറിക്കാൻ കണ്ണപ്പനുണ്ണി ചില പേരെ ക്ഷണിക്കാനെത്തിയതാണ്. ചന്തുവിന്റെ പേരുള്ള വീരനെത്തിയിരിക്കുന്നു. ചന്തു എന്തിന് ദുർഗാദാസനോടും പൊന്നിയമ്മയോടും അംഗം വട്ടാൻ കണ്ണപ്പനെ തേടി? പൊന്നിയോ ഞാനോ? ഇതിനെന്തോ ആപത്തുണ്ട്. എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, അവരെ ആ അറയിലേക്ക് മാറ്റും. എല്ലാം ആലോചിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ചെയ്യും. ഞങ്ങള് കാട്ടുപുറവന്മാരാ, ഊരു ചുറ്റി നടന്ന് മോഹലക്ഷണം നോക്കി പറയുന്ന പാവങ്ങളാണേ. ഞാൻ ഈ കുട്ടിയിൽ വന്ന കാര്യം നടക്കുമെന്ന് പറ. ചൊല്ലട്ടെ തമ്പുരാ, മനസ്സിനകത്തൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഇവനാട് കൊള്ളാമല്ലോ. അവളെ കിട്ടാനെ കൊണ്ട് ഒരു അംഗം കുറിക്കാനല്ലേ തമ്പുരാൻ ഇവിടെ എത്തിയത്. ആ അംഗച്ചേവരെ കിട്ടുമോ കുറവാ? കിട്ടും, തല പോയത് തന്നെ. കണ്ണപ്പനുണ്ണി ചേവർ കളരിയിൽ തൊഴാനിരുന്നു പോയി. വരിൻ, നമുക്ക് അറയിലേക്ക് ഇരിക്കാം. ഉമ്മണി ഈ കുറവിന് വല്ലതും കൊടുക്കും. എടാ കുറവാ, ഈ കൊച്ചമ്മയ്ക്ക് കുടവോടെ എന്ന് നടക്കുന്നു ചൊല്ലി. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. മുഖം നോക്കി ഫലം പറയട്ടെ തമ്പുരാ. ഓഹോ നോക്കി കുറവാ. കണ്ണപ്പനുണ്ണി തമ്പുരാന്റെ ഫലം നീ പറഞ്ഞതോളം മതി. ഇതിനേക്കാൾ പ്രസിദ്ധ ജ്യോതിഷന്മാരെ പണ്ട് ഫലം പറഞ്ഞതിന്റെ സുഖവും ദുഃഖവും ഇപ്പൊ അത് അനുഭവിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നീ പോ. അയ്യോ തമ്പുരാക്കന്മാരെ, കാടും മലയും കടന്ന് വേണം കുടിയിലെത്താൻ. നേരം ഇരുട്ടിപ്പോയി, ഞങ്ങള് ആ പൈത്തോയത്തിനൊന്ന് കിടന്നോട്ടെ. ശരി, അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോളി. ഇത് കണ്ണപ്പനുണ്ണിയാണോ? ഇത് ദുർഗാദാസനല്ലേ? ശരിയാണ് ചന്തു, അതേ മുഖം അതേ ലക്ഷണം. ഇതിലെന്തോ ചതിയുണ്ട്. കണ്ണപ്പനുണ്ണിയും ദുർഗാദാസും ഒരാൾ തന്നെ. മാളോരം മയക്കാനുള്ള കപടവിദ്യ. ചതിയ, ഇന്ന് രാത്രി നമുക്കെങ്ങനെങ്കിലും ഈ കുടിയിൽ അന്തി ഉറക്കണം. നേരും നെറുകേടും അറിഞ്ഞിട്ട് അവന്റെ തല കൊയ്തെടുക്കണം. പിന്നീട് നേരെ പെൺമണിക്കോട്ടയ്ക്ക് പടനയക്കും. ചതിക്ക് ചതി. നമ്മുടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നു. അതെ, ഈ സമയം പാഴാക്കരുത്. ഈ കരിമൂർക്കന്റെ വിഷം കയറി
ആൺതരികളെല്ലാം പിതഞ്ഞു പിടഞ്ഞു മരിക്കണം. പെൺമണി കോട്ട പിടിക്കാൻ തുണയ്ക്ക് വന്നിരിക്കുന്നു ചതിയൻ ചന്തു. അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനും എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയില്? കുഞ്ഞിലേക്ക് ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകനേക്കാൾ ഏഴഴകും കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായി ഏട്ടനല്ലേ. കുഞ്ഞൻ ദേവി എന്നോട് പൊറുക്കി. കുഞ്ഞിനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി? പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ട് നടത്തി. പിന്നെ അത് കാര്യമായി കഥയായി. ഞാനവൾക്ക് മനസ്സാ പുടവ കൊടുത്തു. നീ കരയരുത്, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം. നീ കേറി അങ്ങ് അഹങ്കരിച്ചാലുണ്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട, നീ എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത്? കാര്യം പറയി. കണ്ണപ്പനുണ്ണി, നിങ്ങൾ തമ്മിൽ വല്ല വാക്കേറ്റവും ഉണ്ടായോ? ഇല്ല മുത്തച്ഛ. എന്താ കുഞ്ഞിദേവി? എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ പുടവ വാങ്ങില്ല. നീ എന്ത് പറഞ്ഞു? എന്റെ പൊന്നു മോനെ നിനക്ക് ഇഷ്ടമില്ലെന്നോ? വേണ്ട, എന്റെ മോന് നൂറ് പെണ്ണിന് കിട്ടും. നേരം നിറയുമില്ലാത്തവൾ അഞ്ചാം വയസ്സിലെ കൃഷ്ണകല്യാണവും നടത്തി പുടമുറിയും തന്ന് പറഞ്ഞുറപ്പിച്ചവനെ ഒരു രാവിലെ രണ്ടു കൊടുത്തപ്പോൾ ഇഷ്ടമില്ലെന്ന് വന്നോ? കുഞ്ഞു വരും. മോനെ സമാധാനപ്പെടി. നിന്റെ മനസ്സ് വേദനിച്ചാൽ മരിച്ച എന്റെ തലയ്ക്ക് മീത് നിൽക്കുന്ന എന്റെ ആരോഗ്യന്റെ ആത്മാവാണ. സാരമില്ല മുത്തച്ഛ, അവളുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കാം. നീ പുത്തൂരം വീട്ടിലെ ആരോ മത്സ്യകരുടെ മകനാണ്. നീ പറയും സത്യം പറയും. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയും. അമ്മ പുത്തൂരം വീട്ടിലെ ആരോ മത്സ്യകരുടെ ഭാര്യയാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെപ്പോലിരിക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ടുവന്ന് അയാൾ ആരാണെന്ന്. എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. പറയണമ്മേ, പറയണമ്മേ, പറയാം പറയാം.